ഈ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൻ്റെ ഈ പ്രഷറൊക്കെ എഴുത്തിലാണോ അന്ന് മാറ്റി വയ്ക്കുന്നത്? എനിക്ക് വലിയ പ്രഷറൊന്നും ഇന്നും വരെ അനുഭവപ്പെട്ടിട്ടില്ല. ചീഫ് സെക്രട്ടറി ആകുമ്പോഴും അനുഭവപ്പെട്ടില്ല, ഹോം സെക്രട്ടറി ആകുമ്പോഴും അനുഭവപ്പെട്ടില്ല, മലയാള സർവകലാശാല സ്ഥാപിച്ചപ്പോഴും അനുഭവപ്പെട്ടില്ല. എന്തെന്നറിയാമോ, ഞാൻ ചുമ്മാ പറയല്ല, ഞാൻ ആളാവാൻ പറയല്ലത് എന്താണെന്ന് വെച്ചാൽ, എങ്കിൽ പോലും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും പറയുന്നത് എനിക്ക് ജോലി സ്ഥലത്ത് പ്രഷർ താങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത് താങ്ങാ, അതെ അവന് ജോലി അറിയാൻ കഴിഞ്ഞിട്ടായിരിക്കും. ജോലി എന്താണ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി വ്യക്തത വേണം. പിന്നെ നമുക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ് വളരെ വ്യക്തമായിരിക്കണം. ഞാൻ ഇന്നതേ ചെയ്യും, വേറെ ഒന്നും ചെയ്യില്ല. എന്ത് സമ്മർദ്ദം വന്നാലും എന്നെ കൊണ്ട് ഇത്രയും സാധിക്കുമോ, മനസ്സിലായില്ലേ? ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എനിക്കറിയതാണ് ചെയ്യേണ്ടത്. പിന്നെ വേറെ കറങ്ങിത്തിരിഞ്ഞവരെയാണ് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പേരിൽ ആ പ്രഷർ വരേണ്ട കാര്യമില്ല. പലപ്പോഴും നമുക്ക് ഈ ജോലി ഒരു ഭാരമായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം. യു ഷുഡ് എൻജോയ് ദ വർക്ക്. ഇപ്പോൾ മലയാള സർവകലാശാല സ്ഥാപിക്കാൻ എന്നെ വിട്ടു 2012 നവംബർ 1 ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലല്ലോ, എവിടെയാണ് ഭൂമിയെന്ന് ഒന്നും അറിയാമയ്യ. എന്നെ റെസ്റ്റ് ഹൗസ് താമസിച്ചു, ഞാൻ പോയി താമസിച്ചു. പിന്നെ തുഞ്ചൻപറമ്പിൽ മുഖ്യമന്ത്രിയൊക്കെ വന്ന് തറക്കല്ലൊക്കെ ഇട്ടു. തറക്കല്ലിട്ടത് ഞങ്ങളൊരു കല്ല് വാങ്ങിച്ച് തറക്കല്ലിട്ടു, അവിടെ വെച്ചു. എല്ലാവരും പോയി, ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു. എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം. ഞാനൊരു ഒരു ഫാക്സ് മെസ്സേജ് ഗവർണർക്ക് എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് അസ്യൂംഡ് ചാർജ് ആസ് വൈസ് ചാൻസലർ ഓഫ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റി. ഫാക്സ് കൊടുത്ത് ഞാൻ വൈസ് ചാൻസലറായി. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ഒരാരും ആളെയും പരിചയമില്ല. അപ്പോൾ ഞാൻ MLA വിളിച്ചു, മമ്മൂട്ടി MLA. MLA ചോദിച്ചു, ഇവിടെ ലോക്കലായിട്ട് പരിചയമുള്ളൊരു പയ്യനെ ആരെങ്കിലും എനിക്കും തരാം. അങ്ങനെ ഒരു സിറാജ് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് കിട്ടി. ഈ സിറാജിലൂടെയാണ് ഞാൻ എനിക്ക് താമസിക്കാൻ വീട്, നമുക്കൊരു ഓഫീസ് സ്ഥാപിക്കാനൊരു സ്ഥലം, ടൈപ്പും ഇംഗ്ലീഷും മലയാളം അറിയാവുന്നൊരാൾ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി കൊണ്ടുവരുന്നു, ഈ ടൂറിസത്തിൽ നിന്നൊരു വണ്ടി ഞാൻ 6 മാസത്തേക്ക് ഞാൻ അനുവദിപ്പിച്ചു. നമ്മൾ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ അതൊക്കെ സാധിക്കുമല്ലോ, അതൊക്കെ സാധിക്കുമല്ലോ. അങ്ങനെ കൊണ്ടുപോയിരുന്നു, അത്രയും ഉണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓഫീസ് എടുത്തു, മറ്റത് ചെയ്തു, വർക്ക് ചെയ്തു, അതിൻ്റെ ലെറ്റർ ഹെഡായി, ബോർഡ് ഓഫ് സ്റ്റഡീസായി, അതിൻ്റെ എല്ലാമായി. നമ്മൾ 2013 ഓഗസ്റ്റ് 27 ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് 15 ടീച്ചേഴ്സിനെയും പോസ്റ്റ് ചെയ്തു, 15 ടീച്ചേഴ്സിനെയും പോസ്റ്റ് ചെയ്തു, 5 MA ക്ലാസ്സും ആരംഭിച്ചു. ബിൽഡിങ്ങായി, 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങായി. നമ്മുടെ പഴയ മുഖ്യമന്ത്രി അന്തപ്പെട്ടുപോയി. April 5 തറക്കല്ലിട്ടപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ പ്രഖ്യാപിച്ചു, 100 ദിവസം കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങളെ ഇരിക്കുന്ന MLA മാരൊക്കെ തയ്യാറായിക്കോട്ടെ. എല്ലാവരും ചിരിച്ചു. 98-ാം ദിവസം തീർന്നു. നമ്മളിതേ ജോലിയായിട്ട് നടക്കണം കേട്ടോ. വേറെ അവനവൻ്റെ വേറെ ചിന്ത, രാത്രിയും പകലും പോവുക, ബഹളം ഉണ്ടാക്കുക, നിങ്ങളിന്ന് തീർക്കാന്നല്ലേ പണി തീരാക്കുന്നത്, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ തീർക്കുക. നമുക്കതിനകത്തൊരു പാഷൻ വേണം. ഈ ഒരു ആ ഒരു പാഷനാണോ ഈ നിർണായകമായ പല ഉത്തരവാദിത്തങ്ങളിലേക്കും ഈ മാറി മാറി വന്ന പല സർക്കാരുകളും അങ്ങനെ നിയോഗിച്ചത്? ഒരു സമയത്ത് എനിക്ക് 6 ഡിപ്പാർട്ട്മെൻറ്റ് പറ്റും ഞാൻ നോക്കിയിട്ടുണ്ട്. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നതിനോടൊപ്പം ദേവസ്വം ഉണ്ടായിരുന്നു, ഇൻലൻഡ് വാട്ടർ ഉണ്ടായിരുന്നു, വേറെ ഇതൊക്കെയുണ്ട് കേട്ടോ. ആ സമയത്തല്ല അവിടെ വാർത്തകളും ഉണ്ടായിരുന്നു, എല്ലാത്തിലും വാർത്തയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സാർ ഇതൊക്കെ നോ പറയാം. ഞാൻ പറയും, ഇനി നോ പറയാൻ ശീലമില്ല. എൻ്റെ അടുത്ത് ഗവൺമെൻറ് വിശ്വസിച്ചൊരു വകുപ്പ് നോക്കാൻ പറഞ്ഞാൽ വരുന്ന ഫയലൊക്കെ നോക്കും. രാത്രി 8 മണിവരെ ഫയൽ നോക്കും, വീട്ടിൽ കൊണ്ടുപോകില്ല. എന്നാൽ അവർ നോക്കി ചെയ്യും, മനസ്സിലായില്ലേ? ആ വകുപ്പ് പഠിക്കും. നമുക്കൊരു പാഷൻ വേണം. പിന്നെ ഗവൺമെൻറ് നമ്മളെ വിശ്വസിച്ചിട്ടാണല്ലോ ഒരു പണി ഏൽപ്പിക്കുന്നത്. ഒരു പണി ഏൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലേ? അയാൾ സാറിൻ്റെ സെക്രട്ടറിയായിട്ട് തരാമെന്ന് പറയുമ്പോൾ മന്ത്രിമാർ ഓടിക്കളയുന്നവരുണ്ട്. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് സെക്രട്ടറി ഇല്ലെങ്കിലും തിരക്കേടില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഇല്ലേ? അങ്ങനെ ഒരാളായിട്ട് ഞാൻ മാറിയില്ലല്ലോ എന്നുള്ളതിൽ എനിക്ക് ദൈവത്തിനോട് വലിയ കൃതജ്ഞതയുണ്ട്. പിന്നെ വേറെ ഒന്നും കേട്ടോ, നമ്മൾ ഉദ്യോഗത്തിലിരിക്കുന്ന ആ ഒരു സമയമല്ലേ ഉള്ളൂ നമുക്ക് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യാനും ആ ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിക്കാനുള്ള അവസരം. റിട്ടയർ ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ അവസരമുണ്ടോ? നമ്മുടെ ശരീരത്തിലൂടെ അധികാരത്തിൻ്റെ വൈദ്യുതി ഒഴുകുന്നില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ആസ്വദിച്ച് ഗവൺമെൻറ്റിന് വേണ്ടി കൊള്ളാമെന്നുള്ളതൊക്കെ ചെയ്യുക, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്ന ഒരു വിഭാഗമുണ്ട്, ഈ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന. നമുക്കറിയാലോ, ചെറിയ വരുമാനത്തിൽ സിനിമയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും സ്റ്റേജ് ഷോയിലേക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു പുനരധിവാസം വലിയ വിഷയം. ഇതിനെപ്പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ ഞാനുമായിട്ട് അദ്ദേഹം കണ്ടു. കണ്ടപ്പോൾ ഞാനൊരു ആശയം പറഞ്ഞ് നോട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാനൊരു നോട്ട് കൊടുത്തു, 5 കോടി രൂപ മതി, 3 കോടി രൂപ മതി, 5 വേണ്ട, 5. കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കേരള സാംസ്കാരിക മഹോത്സവം ഓൺലൈനായിട്ട് സംഘടിപ്പിക്കണം. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഇപ്പോൾ മഴമിഴി എന്നുള്ള നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനി വലുതാക്കും. മെനഞ്ഞാന്ന ഒരു പരിപാടിയിൽ കണ്ടപ്പോൾ പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഇവർക്ക് ഒരു ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഹോമിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഗതി എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം അത് ഉൾക്കൊണ്ടിട്ടുണ്ട്.
ഉൾക്കൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ കഥാപ്രസംഗം നടത്തുന്നവർ, നാടകം കളിക്കുന്നവർ, പിന്നെ വാദ്യങ്ങൾ വായിക്കുന്നവർ, ക്ഷേത്രകലാകാർ, കഥകളിക്കാർ, ഓട്ടത്തുള്ളിലക്കാർ, എന്തെല്ലാം എന്തെല്ലാം ആളുകൾ, പാവക്കൂത്ത് കളിക്കുന്നവർ, വർഷത്തിൽ അഞ്ചോ പത്തോ പരിപാടി കിട്ടുമ്പോൾ ഒന്നുമില്ല. ഇന്നാളെ ഒരാൾ ഞാൻ ചോറ്റാനിക്കര വന്നപ്പോൾ ഒരു തിമിരം വായിക്കുന്നു, പറയും സാറേ ഒന്നര വർഷത്തിന് ശേഷം ഒരു പരിപാടിക്ക് ഞാൻ തിരുവനന്തപുരത്ത് വരികയാണ്. തിമില കൂട്ടിയിട്ട് ഒന്നര വർഷമായി. ഇങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? ലോട്ടറി വിറ്റും വെട്ടിക്കട നടത്തിയൊക്കെയാണ് ജീവിക്കുന്നത്. അതൊരു വലിയ വിഷയം തന്നെയാണ്. സിനിമാക്കാർ പോട്ടെ, സിനിമാക്കാരും പോട്ടെ എന്ന് പറഞ്ഞുകൂടാ, ഈ വലിയ നടൻ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ അപ്പുറത്തേക്കുള്ളവരുടെ വലിയ നടനും നടിമാരും ഒഴിച്ചിട്ട്, വലിയ സംവിധായകരും ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ സ്ഥിതി മോശം. എത്ര എത്ര പേര്, എത്ര പേരാണ് ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ, എത്ര പേരാണ് ലൈറ്റ് പിടിക്കാൻ, കട്ട് ചെയ്യാൻ, മറ്റേ ലൈറ്റ് കട്ടർ പിടിക്കാൻ, ഇലക്ട്രിക്കൽ ഫിറ്റ് ചെയ്യാനായിട്ട് എത്ര പേരാണ്, അതിൻ്റെ കേറ്ററിംഗ് കൊണ്ടുവരുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, ഇവർക്ക് പല പണിയുണ്ട്. ഇപ്പോൾ ഭീകരമാണ് അന്തരീക്ഷം, നമ്മൾ അറിയുന്നില്ല. എഴുത്തുകാരനായ കെ ജയകുമാറാണോ അതോ ബ്യൂറോക്രാറ്റായ കെ ജയകുമാറാണോ അങ്ങേ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്തിട്ടുള്ളത്? എഴുത്തുകാരനാൽ നയിക്കപ്പെടുന്ന ഒരു ബ്യൂറോക്രാറ്റാണ് ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എൻമണി വീണയിൽ വീണപൂവേ നിന്റെ നൊമ്പര നിന്ന് തുടിപ്പ് എന്ന് പറഞ്ഞു ഒ എൻ വി സാർ പറഞ്ഞില്ലേ. ഇത് പറഞ്ഞാൽ സാധാരണക്കാരനെ കണ്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മതി, ഒരു വിഷമവുമില്ല. ഏത് റൂളും നമുക്ക് വ്യാഖ്യാനിച്ച് മനുഷ്യന് അനുകൂലമാക്കാൻ പറ്റും. നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യണ്ട. ഒരു കൊച്ചുദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം, ബഹദൂറിന് പെൻഷൻ കൊടുത്ത കഥയാണ് ഞാൻ പലയിടത്തും പറഞ്ഞത്. ഞാൻ കൾച്ചറിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബഹദൂർ എന്നെ കാണാൻ വന്നു. എൻ്റെ കൂടെ മോനെ ഒരു നിവൃത്തിയിൽ ഒരു പടവില്ല, ജീവിക്കാൻ നിവൃത്തിയിൽ, എനിക്ക് പെൻഷനെങ്കിലും വാങ്ങിച്ചു തരാം. അന്ന് 500 രൂപ 800 രൂപ ആയിട്ടുള്ളൂ പെൻഷൻ. കരുണാകര സാറാണ് മന്ത്രി. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പെറ്റീഷൻ എഴുതന്നാൽ മതി, ഒരു പെറ്റീഷൻ എഴുതാം. അവിടെ തന്നെ എൻ്റെ പേപ്പർ തന്നെ എടുത്ത് എഴുതുന്നു. ഞാനത് PRD അയച്ചു. ഇത് ദിസ് മേ ബി സാങ്ഷൻഡ്, പുട്ട് ഓഫ് ദ ഫയൽ. വരുന്നില്ല. 1.5 മാസം കഴിഞ്ഞാൽ ബഹദൂർ വീണ്ടും വന്നു, ഒരേ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കിട്ടിപ്പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഫയൽ വിളിപ്പിച്ചപ്പോൾ എന്താ കാര്യം സാർ, ഇത് ബഹദൂർ സിനിമാ രംഗത്ത് കൊടുത്ത സേവനങ്ങളെപ്പറ്റി തഹസീൽദാരൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. നിയമം കറക്റ്റാണ്, നിയമം കറക്റ്റാണ്, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഷാൽ ബി സപ്പോർട്ടഡ് ബൈ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ തഹസീൽദാർ ഓർ എ കോമ്പിറ്റൻ്റ് അതോറിറ്റി. അതില്ല. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന അസിസ്റ്റൻറ്റോട് ചോദിച്ചു, തനിക്ക് ബഹദൂർ ആരാണെന്ന് അറിയാമല്ലോ, ഇങ്ങനത്തെ സേവനങ്ങൾ നമുക്കറിയാമല്ലോ, അതങ്ങ് എഴുതിയാൽ അയ്യോ അത് എഴുതാൻ പറ്റില്ല, റൂളിൽ കിടക്കുന്ന റൂളിൽ. ഞാൻ പറഞ്ഞു റൂൾ പറഞ്ഞ് ശരിയാണ്, ഇയാളെ എനിക്ക് ശാസിക്കാൻ ഫയലിങ് തന്നാൽ മതി. ഞാൻ ഫയലിനകത്ത് എഴുതി റൂളനുസരിച്ച് തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് ആണ്. ബഹദൂറിൻ്റെ കാര്യത്തിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരന് തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് വിടുന്നത് മര്യാദകേടാണ്. മുഖ്യമന്ത്രി സദയം കണ്ട് പെൻഷൻ അനുവദിച്ചാൽ പോയൊരു അരമണിക്കൂറിനാണ് കെ കരുണാകരത്തിന് രൂപപ്പെട്ട ഫയലിങ് വന്നല്ലോ. നെക്സ്റ്റ് ഡേ നമ്മൾ കൊടുത്തു, പെൻഷൻ കൊടുത്തു. ഞാൻ പറയുന്നത് റൂൾ റൂളായിട്ട് അനു റൂളായിട്ട് വ്യാഖ്യാ നടപ്പിലാക്കുമ്പോഴും വ്യാഖ്യാനത്തിലാണ് കാര്യം. ആ റൂൾ എന്തിനാണ് വെച്ചത്? അറിയപ്പെടാത്തൊരു കലാകാരൻ അവിഹിതമായി ചോദിച്ചാൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തണം. പക്ഷേ ബഹദൂറിന് ഒരെണ്ണം കൊടുക്കണമെങ്കിൽ എന്തിനാണ് സാക്ഷി, എൻ്റെ സാക്ഷ്യം മതി. ഇത് എവിടെയാണ് ഞാൻ പറയുക, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റൂൾസിലാണ് കാര്യം. നമുക്ക് പലതരത്തിൽ ഉടനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ബഹദൂറിൻ്റെ അടുത്ത് എന്നെ താലൂക്ക് ഓഫീസിൽ പറഞ്ഞു വിടേണ്ടി വരും. ഇത് ഇത്രയൊക്കെ ഈ സഹൃദയമായി ചിന്തിക്കുന്ന ഒരാൾക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഒരു സിനിമാക്കാരനൊക്കെ ആകാമായിരുന്നല്ലോ. പിന്നെ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ പോയത് കുറേശ്ശെ കുറേശ്ശെ ഇത്തിരി ഇത്തിരി അല്ല, വേണമെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ ഉണ്ടായിട്ടും വേണ്ട എന്ന് വെച്ചതാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്ന 2012 റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഞാനൊരു റെഗുലർ സർവീസിലിരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പാട്ടൊക്കെ എഴുതി സർക്കാർ അനുവദിച്ച ഇനിയാണ് എൻ്റെ പ്രവർത്തനം എന്നും സിനിമയിലേക്ക് കൂടുതൽ വ്യാപകമാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പോഴത്തേക്ക് എന്നെ വൈസ് ചാൻസലറായി, 5 വർഷം അങ്ങനെയൊക്കെ പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇതായി. ഇപ്പം ഞാൻ കുറച്ച് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. സ്വന്തമായിട്ട് സംവിധാനം ചെയ്യണമെന്നുള്ള മോഹം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അല്ല, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അല്ല, ഒരു ഒരു എന്തെങ്കിലും ചെയ്യും, ഒരു ഫുൾഫിൽ ആവാത്തൊരു സാധനമായി ഉണ്ട് ചെയ്യും. ഇപ്പം ഞാൻ വന്നിട്ട് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തു. ഈ ചന്ദനലേപ സുഗന്ധവും സൂര്യാംശവും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഓർത്തെടുക്കുമ്പോൾ അതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്നത് അന്ന് അത്രയെങ്കിലുമൊക്കെ പാട്ടുകൾ എഴുതിയല്ലോ ഈ IAS ഇരുന്ന് കൊണ്ട് എന്തെല്ലാം അപകടത്തിൽ ചാടാം. പക്ഷെ ഞാൻ ഒരു അപകടത്തിൽ ചാടിയില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നറിയോ, എത്ര പടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്നെ നാളെ മദ്രാസ് വരാൻ പറയും, നാളെ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവില്ല, ലീവ് എടുത്ത് പോവില്ല. അത് അതിൻ്റെ ഒരു ഗുണമുണ്ട് കേട്ടോ, എനിക്ക് അപകടമൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ അവാർഡ് വാങ്ങിച്ചിട്ടില്ല, സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിച്ചിട്ടില്ല. അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടോ, അയാൾക്കൊക്കെയാണോ അവാർഡ് കിട്ടാൻ പാട്? 2 തവണ ഞാൻ എഴുതി കൊടുത്തു. എൻ്റെ ചന്ദനലേവ് വന്ന സമയത്തും വേറൊരു പാട്ടുണ്ടായിരുന്ന സമയത്തും ഞാൻ എഴുതി കൊടുത്തു. എന്നെ പരിഗണിക്കേണ്ട, കാരണം ഞാൻ PRD സെക്രട്ടറി ആയിരിക്കുന്ന സമയമാണ്, അന്ന് PRD നല്ല ഉത്തരവ്. അപ്പോൾ അവാർഡ് കിട്ടാത്തതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും, ആ അപകടത്തിൽ രക്ഷപ്പെടും. ഇനിയും പിന്നെ പാട്ട് എഴുതിയുകൊണ്ട് എനിക്ക് അപകടമൊന്നും ഉണ്ടായില്ല, കുറച്ച് പാട്ടുകൾ ഉണ്ടായി എന്നുള്ളൊരു നല്ല കാര്യമേ ഉള്ളൂ.
എങ്കിലും ഈ ആനുകാലികളിലൊക്കെ ഇങ്ങനെ കവിതയും എഴുത്തുകളും ഒക്കെ ആയി സജീവമാണ്. ഇപ്പോൾ വളരെ സജീവമാണ്, കാരണം ചില പങ്ക്തികളുണ്ട്, ചില ഇംഗ്ലീഷ് എഴുത്തുണ്ട്, കുറച്ച് പുസ്തകം. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ മാർച്ച് തൊട്ട് ഞാൻ ഒരു 4 പുസ്തകം എഴുതി, ലളിത ജീവിതം എന്നൊരു പുസ്തകം എഴുതി. കാരണം അത് കോവിഡ് കാലത്തിൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് എഴുതിയതാണ്. എന്തിനാണ് ഈ മനുഷ്യൻ പണമൊക്കെ വാരി വലിച്ചു കൂട്ടി വലിയ ലക്ഷൂറിയസ് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി എങ്ങും ഇറങ്ങാൻ നിവൃത്തിയില്ല കേട്ടോ, വലിയ കാറ് ഗരാജി കിടപ്പുണ്ട്, എങ്ങും പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ലളിതമായി ജീവിക്കുക, പ്രകൃതിയെ കണ്ട് ജീവിക്കുക, ആകാശം നോക്കി ജീവിക്കുക, മുറ്റത്ത് വന്നിരിക്കുന്ന ഒരു കുയിലിനെയോ കുരുവിയൊക്കെ കാണുക, ഇതൊന്നും കാണുന്നില്ലല്ലോ. വേറെ ഹറി, നമ്മളെ മൊബൈൽ കുത്തുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ പ്രകൃതി വരച്ചിടുന്ന ഈ അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ലളിത ജീവിതത്തിൻ്റെ. അത് ഞാൻ ഇംഗ്ലീഷിൽ ഇറക്കി, പിന്നെ രണ്ടുമൂന്ന് കവിതാ സമാഹാരങ്ങൾ ഇറക്കി, ഒരു കുട്ടികളുടെ നോവൽ എഴുതി, അത് വലിയ സന്തോഷം തന്നു. അങ്ങനെയൊക്കെ വളരെ ആക്റ്റീവാണ്. ഒരുപക്ഷെ ഈ അഭിമുഖത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ കോവിഡിനെ അതിജീവിക്കുന്ന ഒരു മലയാളിയോടാണല്ലോ സംസാരിക്കുന്നത്, അവരോടായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇപ്പോൾ കോവിഡിനെ പറ്റി വലിയ ഭയമൊന്നും ആളുകൾക്കില്ല, മിക്കവാറൊക്കെ വാക്സിനേഷൻ എടുത്തു. വാക്സിനേഷൻ എടുത്തിട്ടും ബ്രേക്കിൻ ഇത് വരാം, വന്നാലും ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ മനുഷ്യൻ കൂടുതൽ കരുതലോ കൂടുതൽ പരസ്പര സഹകരണമോ ഒക്കെ പുലർത്തേണ്ട ഒരു കാലമാണ് തീർച്ചയായിട്ടും. പക്ഷേ കരുതൽ വന്നിട്ടുണ്ട് കേട്ടോ, കരുതൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഒരു ചെറിയ മാറ്റം നല്ലതാണ്. മറ്റത് ഈ മനുഷ്യർക്ക് ഒരു തീരെ നിയന്ത്രണമില്ലാത്ത ഒരു സോഷ്യലൈസിങ് ആണ്, അതൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണം നമുക്കൊരു ചെറിയൊരു ഡിസിപ്ലിനൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റുള്ളവൻ്റെ ഒരു നന്മ കൂടി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാനും മാസ്ക് വഹിക്കുന്നത് എനിക്ക് കിട്ടാതിരിക്കാൻ മാത്രമല്ല, എന്നെ മറ്റേ കിട്ടാതിരിക്കാതിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറി, അങ്ങനെയൊക്കെയാണ്. പിന്നെ മലയാളി കോവിഡിനെയൊക്കെ ഭംഗിയായിട്ട് അത് ജീവിക്കും. ഇപ്പോൾ നമ്മളായിരിക്കും ആദ്യമായിട്ട് ഇവിടെ കോവിഡ് ഫ്രീ ആവാൻ പോകുന്ന സ്റ്റേറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഹേർഡ് ഇമ്മ്യൂണിറ്റി വരും. വാക്സിനേഷൻ തിരക്കേടില്ലാതെ നമ്മൾ നടത്തി, തിരക്കേടില്ലാത്ത പിന്നെ കോവിഡ് ബാധയും വന്നു. ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് ഒരു 70% ഓഫ് പോപ്പുലേഷൻ, അവിടെ 3 കോടിയല്ലേ ഉള്ളൂ, അതിനകത്ത് കുറേ കുട്ടികളാണ്. അപ്പോൾ ഒരു 2 കോടി ആളുകൾക്ക് ഇത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 70% ഇമ്മ്യൂണിറ്റി ആയി. അതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആദ്യം ഈ കോവിഡിനെ ഉച്ചാടനം ചെയ്യുന്നത് കേരളമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും അങ്ങയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ എഴുത്തിനും. എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വേണ്ടിയാണ് ആ അഭ്യർത്ഥന. കൂടുതൽ കൂടുതൽ എഴുത്തും കൂടുതൽ കൂടുതൽ കവിതകളും ഒക്കെ അങ്ങയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക. റിട്ടയർമെൻറ്റിലേക്ക് കടന്നിട്ടില്ലെന്ന് മാത്രം ഞാൻ പറയാം. സർക്കാരിൽ നിന്ന് എഴുത്തിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും വളരെയധികം നന്ദി.